സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന്. എന്താന്ന് വെച്ചാല് ഇപ്പോൾ വെക്കേഷനാണ്, വെക്കേഷനൊക്കെ ആയി തുടങ്ങി. ഇന്ന് April 1 ആണ്. വെക്കേഷനായി എല്ലാവരും ഇവിടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ. എല്ലാവരുടെയും ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം മാറി. 2 മാസത്തേക്ക് എല്ലാവരും, ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും എൻജോയ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ സച്ചുമോനും കിച്ചുമോനും ഇവിടെ വെക്കേഷനായിട്ട് ഇപ്പൊ 1 വീക്ക് കൂടുതലായി. 1 വീക്ക് കൂടുതലായി രണ്ടുപേർക്കും വെക്കേഷനായിട്ട്. പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു 25th ആണെന്ന് തോന്നുന്നു അല്ലേ. 25th 26th ആണ് എക്സാം കഴിഞ്ഞത്, 25th കഴിഞ്ഞായിരുന്നു. അപ്പം അവർക്ക് 1 വീക്ക് മുമ്പേ വെക്കേഷനൊക്കെ ആയി തുടങ്ങി. അപ്പൊ രണ്ടുപേരും ഇവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആണ്, ഭയങ്കര കളിയും പിന്നെ അതുപോലെ കൂടുതൽ ടി വി കാണാതിരിക്കാനായിട്ട് ഞാൻ കുറെ കളിക്കാനോ പിന്നെ കളറിങ്ങും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. രണ്ടുപേരും ടിവിയുടെ മുന്നിലാണ്, ഏത് സമയം വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കാണ് ജോലി. അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുത്തണം, ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് അവരെ ഏർപ്പെടുത്തണമെന്നുണ്ട്. പിന്നെ ഞാൻ കുറെ കളറിങ്ങും ഒരു ബുക്കൊക്കെ, ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും. അതിനകത്ത് പിന്നെ കളറിംഗ് ഒക്കെ ചെയ്തും ഡ്രോയിങ് ഒക്കെ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വെക്കേഷൻ എൻജോയ്മെന്റ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും എൻജോയ് ചെയ്തിരിക്കുന്നതിനിടയിൽ അവർക്ക് കിച്ചൺ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റ് തോന്നി. ആ കിച്ചൺ പറഞ്ഞ കിച്ചു ഇന്നൊരു വീഡിയോ കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളുടെ കിച്ചുവിൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നുള്ളത്. ആരും കാണാൻ മറക്കല്ലേ, നമ്മൾക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ കിച്ചുമോനാണ് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നത്, സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ കിച്ചുവിനെ ഇന്നത് സ്പെഷ്യൽ കുക്കിംഗ് നമുക്ക് കണ്ടാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതിനടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വ്യൂസ് ഉണ്ട്, ഇടയ്ക്ക് വ്യൂസ് കുറയും, ഇടയ്ക്ക് വ്യൂസ് കൂടും, അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മാക്സിമം എൻ്റെ ലിങ്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ വാച്ച് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക ചെയ്യണം. ടാറ്റാ, ബൈ ബൈ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഞങ്ങൾ ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വെള്ളം വയ്ക്കാൻ പോകണം. വെള്ളം ചൂടാകുന്ന വരെ ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കൈ വെച്ച് ചവര് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകണം. ചൂടുണ്ടോ? അത് സാരമില്ല, വെള്ളത്തിലൊന്നും തൊടണ്ട, വെള്ളത്തിൽ തൊടണ്ട. ഫ്രണ്ട്സ്, നമ്മുടെ ചവര് ഇവിടെ എന്ത് വരുന്നോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഓക്കെ, അടി പിടിക്കാൻ നമുക്ക് നോക്കണത്. ഞാനാണ് എന്ന് കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. എന്റെ വീഡിയോ എപ്പോഴും വാച്ച് ചെയ്യണം, കമന്റ് ചെയ്യണം, കാണുകയും വേണം. ഞാൻ ഇവിടെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. ഇത് പാലട പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പാലട മിക്സിംഗ് ആണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ചവര് ഇവിടെ വന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പാലട മിക്സ് ചെയ്തിട്ട് വെക്കാം. അതൊക്കെ കട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിന് ആവശ്യമുള്ള പാലാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. ചേച്ചി
നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വരുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. എന്നാൽ തൊട്ട് നോക്കി നമുക്ക് നമ്മുടെ കൈ പൊള്ളാം. കൈ പൊള്ളും. കൊച്ചുങ്ങളെ പാലിവിടെ ചൂടായി വരുന്നുണ്ട് ഗൈസ്. ഇവന്റെ നിർബന്ധമാണ്, ഇവൻ സ്വന്തമായിട്ട് ഇന്ന് പായസം വെക്കാം. ഞാനാണ് ശരിക്കും പായസം വെക്കാൻ റെഡിയായത്. കിച്ചു അപ്പ പായസം വെക്കാനായിട്ട് വന്നതാണ് ഗൈസ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ കുക്ക് ആയിട്ട് ഇച്ചിരി കൂടെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിലേക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറിയാതെ ഞാൻ വീഡിയോ ഓടിക്കാം. വീഡിയോ ഓടിച്ചതാ ചുറ്റി ഒഴി. ആ മതി മതി മതി. ആദ്യമായിട്ട് പായസം വെച്ച് എൻ്റെ കിച്ചു മോൻ ഇല്ലേ. കിച്ചന് എല്ലാം പറയാനൊരു ടെൻഷൻ ഉണ്ട്. എന്തിനു ടെൻഷൻ? നീ ഒരുപാട് വീഡിയോ കുറെ വീഡിയോസിൽ വന്നേ, ഒരുപാട് വീഡിയോസ് വന്നതല്ലേ. എല്ലാം എന്നെ അത് വറുത്തെടുക്കുമോ? ഇട്ടോ. ആ അത് വറുത്തെടുക്കും. ഗുഡ് ബൈ. അണ്ടിപ്പരിപ്പയുടെ മൂത്ത് വന്നിട്ട് അണ്ടിപ്പരിപ്പയുടെ കോരി എടുക്കാം. നമുക്കൊന്ന് മുന്തിരിക്ക മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മുന്തിരിക്ക ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പൈസ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഇവിടെ ഓഫ്. നമ്മുടെ പായസം റെഡി ആയി ഗൈസ്. എന്തേ പായസം? ഇനി നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കണം. നമുക്ക് തണുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഗൈസ് ആദ്യം നമ്മൾ കുറച്ച് പാലാണ് ചേർത്തത്. അപ്പം പാല് ഞാൻ വേറെ കാച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. എൻ്റെ പായസം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും എന്ന് പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓനെ പായസം കിച്ച പായസം തണുത്ത കച്ച കൊള്ളാവോ പായസം കൊള്ളാ. അയ്യോ സച്ചുവിനായിരുന്നു പായസം വേണോ? ഈ പായസം വേണേ സച്ചിന്. ഏ കാണത്തില്ലേ ചൂടാണോ? കിച്ചു കയറൊക്കെ പായസമാണ് ഗൈസ് കിച്ചു കുടിക്കുന്നത്. കിച്ചു സച്ചു കുടിക്കുന്നത് അടപ്പായസം, നമ്മുടെ പാലടപ്പായസം. സൂപ്പറായിട്ടുണ്ട് സച്ചു, നല്ല മധുരമൊക്കെ ഉണ്ടല്ലേ. സൂപ്പർ. ഇതാണ് അവിടെ ആ പരിപാടി നടക്കുകയാണ്. അതിനിടയിൽ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്.